പുതിയ കന്നഡ സിനിമ സൈൻ ചെയ്യാൻ പോകുന്നൊക്കെ നമ്മൾ അറിഞ്ഞു. ചേച്ചിനെ പറഞ്ഞു കുറച്ചു വിശേഷം പറയും. ഞങ്ങൾക്ക് സന്തോഷമുള്ള വാർത്തയാണ് സിനിമ. അതായത് ഒരു ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, തിലകൻ സൗഹൃദ സമിതി. ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ട്. ബാംഗ്ലൂര്, കന്നഡ, ഹൈദരാബാദ് അങ്ങനെയൊക്കെ പരിചയമുള്ള ഒരു സ്വാമി ഉണ്ട് അതിനകത്ത്. അതായത് പണ്ടത്തെ മേപ്പാട നമ്പൂരി കഥകളൊക്കെ ഉണ്ട്. മേപ്പാട നമ്പൂരിമാരെന്ന് പറഞ്ഞാൽ ആ ഇല്ലത്തെ ആറാമത്തെ തലമുറ ചേർത്ത്. അപ്പൊ ഈ അദ്ദേഹം ഉണ്ട് ഈ ഗ്രൂപ്പിനകത്ത്. അപ്പൊ അദ്ദേഹം എന്റെ പടങ്ങളൊക്കെ ഞങ്ങൾ പരിചയമൊന്നുമില്ല, കണ്ടിട്ടുമില്ല കേട്ടോ. അപ്പൊ ഈ ഗ്രൂപ്പില് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായി അന്ന് അന്നാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ എന്റെ കുറെ പടങ്ങൾ ഇദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് അവിടെ കന്നഡക്കാരും തമിഴന്മാരും എല്ലാവരുമായിട്ട് നല്ല പരിചയമുണ്ട്. പിന്നെ ഇവരൊരു ഈ എന്താ പറയാ മോഡലിങ്ങിന്റെ ഒരു കമ്പനിയും കൂടിയുണ്ട്, അതിലൊക്കെ ഇങ്ങോട്ടുണ്ട്. ഒരു ദിവസം അങ്ങനെ നിന്നപ്പോ എന്റെ ഒരു ഫോട്ടോ ഈ ഡയറക്ടർക്ക് കാണിച്ചു കൊടുത്തു, ജഗ്ഗേഷ് എന്ന് പറഞ്ഞേ. ഇത് കണ്ട വശം പറഞ്ഞു, അയ്യോ ഇതിന്റെ പാട്ടിനെ എപ്പോഴും കിട്ടും, കന്നഡയാണ്. അതിൽ ചോദിച്ചു എങ്ങനെ കിട്ടും ഇവരെ ചോദിച്ചപ്പോ, അതെന്റെ അമ്മയാണ്, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഇവരെ വേണം, ഇതുപോലെ ഒരു ആർട്ടിസ്റ്റ് ഇപ്പൊ ഇല്ല, ഇതുപോലത്തെ കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരെ കിട്ടുമെന്ന് വെച്ച്. അപ്പൊ ഇങ്ങനെ പടം ഉണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അപ്പൊ ഇവര് എന്നെ കൂട്ടി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് സ്വാം കേരളത്തിൽ നിന്ന് ഞങ്ങൾ പോയി, വണ്ടിയിൽ തന്നെ പോയി. പക്ഷേ പുള്ളിക്ക് അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറെ അടുത്തേക്ക് പോകേണ്ടിയിരുന്നു മീറ്റിംഗ് കഴിഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾക്ക് സമയത്ത് ചെല്ലാൻ പറ്റില്ല, ഞങ്ങൾ വൈകുന്നേരമായി ചെന്നപ്പോൾ ബ്ലോക്കും കാര്യം. പിന്നെ നമ്മൾ കാറിലല്ലേ പോയത്, അങ്ങനെ പോയ. അപ്പോൾ ഇപ്പം ഈ അഞ്ചാം തീയതിക്ക് വരാന്ന് പറഞ്ഞു. പക്ഷെ അത് വേറൊരു ഡൗട്ടും കൂടിയുണ്ട്. ഇപ്പൊ ഈ രാജകുമാറിന്റെ മകൻ മരിച്ചില്ലേ, അപ്പൊ ഇനി ചിലപ്പോ ഡേറ്റ് മാറുമായിരിക്കും. ഏതായാലും ജനുവരിയിലാണ് പടം. അപ്പൊ ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കന്നഡ സിനിമയാവട്ടെ അല്ലേ, കന്നഡയിൽ ഞാൻ തമിഴ് അല്ല ഇത് മായ സീരിയല് കന്നഡയിൽ അഭിനയിച്ചു. അതായത് ഇവര് കന്നഡ മായ സീരിയൽ ചെയ്യാൻ പോയപ്പോ ഫസ്റ്റ് ഒരു ഷോട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു നെക്സ്റ്റ് ലാംഗ്വേജ്. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ലാംഗ്വേജാ, എന്നെ ലാംഗ്വേജ് കന്നഡ, കന്നഡയാ. അത് ആരും അടിക്കണം, നീങ്കൻ അടിക്കണം, ഞാനാ. പിന്നെ ഡയറക്ടർ, അപ്പൊ ഞാനാണ് അടിക്കണത് ഉങ്ക വേഷം. ഇല്ല ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല അവര് കന്നഡ ഉണ്ടെന്ന്. എന്നോട് ഗിരീഷ് പറഞ്ഞു കന്നഡ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയാണ് ഞാൻ. അത് ഞാൻ കേട്ടിട്ടില്ല. എന്റെ ആങ്ങളുണ്ട് ബാംഗ്ലൂര്, കൊല്ലത്തിൽ ഒരിക്കൽ പോകുമ്പോ അവരെന്തേലും പറഞ്ഞിട്ട് അറിയാം, ആകെ ഒരു ഭാഷ അറിയാം, ബേഡാ വേണ്ടാന്ന് പറഞ്ഞു. ബേഡാന്ന് അത് മാത്രം അറിയാം. ഊട്ടായിത്തോ, എന്താ ഊണ അയ്യോന്നോ ചെന്നോ എന്തോ ആണ്, ഈ രണ്ട് ഭാഷ അറിയാം, അർത്ഥം അറിയില്ലെങ്കിലും. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പറ്റില്ല, ഞാൻ ചില പിന്നെ ആരും ഞാൻ നടിക്കുന്നത് വഴക്കൊക്കെ ആയി. എന്തിനു പറയണ ആദ്യം ഒരു അപ്പം അടിപൊളി ഒരു അസോസിയേറ്റ്, പക്ഷെ അവന് തമിഴും അറിയാം. അപ്പൊ ആദ്യം തമിഴാ ചെയ്യുക. അപ്പൊ തമിഴ് ചെയ്യുമ്പോ ഏകദേശം നമുക്ക് അത് സംഭവം മനസ്സിലാവും ഇന്നതാണെന്നുള്ളത്. പക്ഷേ ഡയലോഗ് പറയണെങ്കിൽ അർത്ഥം മനസ്സിലാവണ്ട്. ഡയലോഗ് എങ്ങനെ പറയും, എന്റെ പൊന്നു, ചിലര് വയറിളക്കി തൂറും പോലെയൊക്കെയാണ് ഞാൻ ഡയലോഗ് പറഞ്ഞിരുന്നത്. കാരണം എന്തെങ്കിലും കിട്ടണ്ടേ. ഒരു രണ്ട് മൂന്ന് ഷോട്ടിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞപ്പോ പിന്നെ കുറേശൊക്കെ കിട്ടൽ തുടങ്ങി. പിന്നെ ഇവൻ ആദ്യം തമിഴിൽ നന്നായിട്ട് പറഞ്ഞുതരും, എന്നിട്ട് അവൻ അറിയാവുന്നത് പോലെ തമിഴിൽ അതിന്റെ അർത്ഥം. തമിഴ് പിന്നെ എനിക്ക് അർത്ഥമൊക്കെ മനസ്സിലാവും. വലിയ കട്ടിയുള്ളത് മാത്രമേ, തുലാക്കട്ടി മാത്രമേ മനസ്സിലാവും. പറയുന്നതൊക്കെ മനസ്സിലാവും, പക്ഷെ തിരിച്ചു പറയാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു.